കുമരമ്പത്തൂർ പൊതുവപ്പാടത്ത് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് ആനകൾ ഒറ്റരാത്രി കൊണ്ട് ചവിട്ടിമെതിച്ചത്. ആനകളെ പിടിച്ച് പലരും ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ. ഞായറാഴ്ച രാത്രിയോടെയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. കവുങ്ങ്, തെങ്ങ്, വാഴ, ജാതി തുടങ്ങിയ കൃഷികളെല്ലാം പിഴുതെറിഞ്ഞ് നശിപ്പിച്ചു. നെയ്യപ്പാടം മുഹമ്മദ്, കാട്ടിക്കുന്നൻ അബ്ദു, നെയ്യപ്പാടം അസീസ്, നെയ്യപ്പാടം ഖദീജ, പട്ടംതൊടി അലി, നെയ്യപ്പാടത്ത് അബൂബക്കർ അലി, കൊടൂരത്ത് സജി, ലത്തീഫ്, റിയാസ് പലേക്കോടൻ, ഖദീജ ഊത്തുപള്ളി തുടങ്ങിയവരുടെ കൃഷികളാണ് നശിപ്പിച്ചത്. രാത്രി 7 മണിയോടെയാണ് ആനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത്. കാറ്റിലും മഴയിലും ലൈൻ പൊട്ടി വീണ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതോടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പ്രദേശവാസികൾ. ഒരാഴ്ചയായി കാട്ടാനകൾ മലയോരത്ത് തമ്പടിച്ചിട്ടുണ്ട്. അടിയന്തരമായി കാട്ടാനകളെ കാടുകയറ്റാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതുപോലെ കാട്ടാനകളും ഇതുപോലെ വിളകളും നശിപ്പിച്ചിട്ട് ഒരു അനക്കവും ഇല്ലാതെ ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയ കർഷകർ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. കുറേ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഇവരുടെ കൈയും കാലും പിടിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കർഷകർ ബുദ്ധിമുട്ടു, നിങ്ങൾ എന്തെങ്കിലും പരിഹാരം കാണണമെന്ന്. ഈ പ്രദേശങ്ങളിൽ ഒരു ഫെൻസിങ്ങും വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ആനകൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ ആനവാച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ RRT ഇറങ്ങുന്നുണ്ട്, എല്ലാം ഇറങ്ങുന്നുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. ഈ 3rd വാർഡിലേക്ക് മാത്രം ഒരു RRTയെ നിയമിക്കേണ്ട ഗതികേടിലേക്കാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് ഈ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഈ ആദായം ലഭിക്കുമെന്നുള്ള രീതിയിലേക്കാണ് പിന്നെ നമ്മൾ ലോൺ എടുത്തിട്ടുള്ളത്. അതൊക്കെ തിരിച്ചടവ് അടയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കർഷകർ വഴിമുട്ടിയിരിക്കുകയാണ്. ആത്മഹത്യയുടെ വക്കിലാണ് കർഷകരുള്ളത്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സർക്കാർ മുന്നിട്ടിറങ്ങണം. അതുപോലെ തന്നെ ഈ കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളാനുള്ള സംവിധാനം ഒരുക്കണം. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ്.